ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളുടെ ഫോൺ, ആൻഡ്രോയിഡ് ഫോണോ ഐഫോണോ എങ്ങനെ നമ്മൾ കമ്പ്യൂട്ടറുമായി കണക്റ്റ് ചെയ്യാം. നമ്മുടെ ഫോണിൻ്റെ സ്ക്രീൻ കമ്പ്യൂട്ടറിൽ കാണും, നമ്മൾക്ക് നമ്മളെ കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ യൂസ് ചെയ്ത് ഫോണിനെ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായി നമ്മൾ ലാപ്ടോപ്പിൽ തീം വ്യൂവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ തീം വ്യൂവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ നേരെ ഗൂഗിളിൽ പോവുക, തീം വ്യൂവർ എന്നത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഡൗൺലോഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണിക്കും. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ വിൻഡോസ് ആണ് വേണ്ടത്, വിൻഡോസ് ആണ്. മാക്ക് ആണെങ്കിൽ മാക്ക് എടുക്കാം. ലിനക്സ് ഏതാണോ നമ്മളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അത് നമ്മൾ ചൂസ് ചെയ്തിട്ട് ഡൗൺലോഡ് തീം വ്യൂവർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ഇവിടെ ഡൗൺലോഡ് ആയിക്കോളും. ഓക്കെ, ഇനി അത് ഡൗൺലോഡ് ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ exe ഫയലിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ആക്സെപ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ അത് ഇൻസ്റ്റാൾ ആയിക്കോളും. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഐക്കൺ ഇവിടെ വന്ന് കിടക്കുന്നുണ്ടാവും, ഇൻസ്റ്റാൾ ആയിക്കോളും. ഇപ്പോൾ ഓൾറെഡി ഞാൻ എൻ്റെ ഫോണോടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഫോണിലും നമ്മൾക്ക് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. ഇതിപ്പോൾ എൻ്റെ ഒരു ആൻഡ്രോയിഡ് ഫോണിൻ്റെ സ്ക്രീനാണ്. ഇത് ഞാനൊന്ന് ഫുൾ സ്ക്രീൻ ആക്കാം. അപ്പോൾ ഇതുപോലെ വരും. നമ്മൾ ഫോണിൽ ചെയ്യേണ്ട ആപ്ലിക്കേഷൻ, നമ്മളിതുപോലെ പ്ലേ സ്റ്റോറിൽ പോകണം. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ക്യുക്ക് സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. നോക്കാം, നമ്മളിവിടെ സെർച്ച് ചെയ്ത് കൊടുക്കാം. ക്യുക്ക് സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് വേണ്ടത്. ഇതാ, ഇതിൻ്റെ ഒരു സിമ്പിൾ ഡിഫറെൻ്റ് ആണ്. QS എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും, അത് നമ്മളിതുപോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് നമ്മളുടെ സ്ക്രീനിൽ, ഹോം സ്ക്രീനിൽ ഇതുപോലെ ഒരു ഐക്കൺ കാണാൻ സാധിക്കും. ഇതാ, ക്യുക്ക് സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐക്കണാണ് ഉണ്ടാവുക. ഓക്കെ, ഇനി ഇതെങ്ങനെയാണ് നമ്മൾ ഫോണായിട്ട് കണക്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മളെ ലാപ്ടോപ്പിലോ സിസ്റ്റത്തിലോ തീം വ്യൂവർ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഓക്കെ, നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു സ്ക്രീനായിരിക്കും കിട്ടുന്നുണ്ടാവുക. അതുപോലെ തന്നെ നമ്മളുടെ ഫോണിലും നമ്മൾ ക്വിക്ക് സപ്പോർട്ട് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യണം. ഓക്കെ, നമ്മൾ ഫോണിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കവിടെ ഒരു ID കാണിക്കും. 3 നമ്പേഴ്സ് ഉള്ള ഒരു ID ആയിരിക്കും കാണിക്കുക. ആ നമ്പേഴ്സ് നമ്മളിവിടെ പാർട്ട്ണർ ID എന്ന് പറഞ്ഞ സ്പേസിൽ നമ്മൾ അടിച്ചു കൊടുക്കണം. എന്താണോ ID, ആ ID ആണ് നമ്മൾ എന്താ അടിച്ചു കൊടുക്കേണ്ടത്. ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം റിമോട്ട് കൺട്രോൾ എന്നുള്ളൊരു ഓപ്ഷനാണ് ചൂസ് ചെയ്യേണ്ടത്. അതിന് ശേഷം കണക്റ്റ് എന്നുള്ള ഒരു ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് ഒരു 2-3 സെക്കൻഡ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഫോണിലേക്ക് ഒരു ബോക്സ് വരും. അതിൽ അലോവ് ചെയ്യണോ ഡിനൈ ചെയ്യണോ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അലോവ് എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ അലോവ് ചെയ്താൽ മാത്രമേ നമ്മളിത് കണക്റ്റ് ആവുള്ളൂ. വീണ്ടും ഒരു മെസ്സേജ് ചോദിക്കും, റിമോട്ട് കൺട്രോൾ ആക്ടിവേറ്റ് ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ളത്. നമുക്ക് അലോവ് ചെയ്യണമെങ്കിൽ അലോവ് ചെയ്യാം, റിജക്റ്റ് ചെയ്യണമെങ്കിൽ റിജക്റ്റ് ചെയ്യാം. ഞാനിവിടെ അലോവ് എന്നുള്ളൊരു ഓപ്ഷനാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ തന്നെ നമ്മളുടെ ഫോണിൻ്റെ സ്ക്രീൻ നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകൾ എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് റൈറ്റിങ്ങിന് വൈറ്റ് ബോർഡോ ബ്ലാക്ക് ബോർഡോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഫോണിലാണ് കുറച്ചും കൂടെ എളുപ്പം. എന്നുവെച്ചാൽ ടച്ച് സ്ക്രീൻ ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഫോൺ ഇതുപോലെ ഷെയർ ചെയ്തിട്ട് ഫുൾ സ്ക്രീൻ ആക്കി കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, കുട്ടികൾക്കത് ഈസി ആയിട്ട് നമ്മൾ എഴുതുന്ന പോലെ തന്നെ കാണിക്കാൻ പറ്റും. ഇതാണ് മെയിനായിട്ട് ഇപ്പോൾ നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകളിൽ അതിൻ്റെ അഡ്വാൻറ്റേജ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫോണിന് എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ വേറൊരു സ്ഥലത്തിരുന്നിട്ടായാലും ഒരാളുടെ ഫോണിനെ നമ്മൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ആ ആൾ അലോ ചെയ്യുകയാണെങ്കിൽ മാത്രം, ഫോണിൽ അലോ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഫോണിൽ എന്തെങ്കിലും സെറ്റിങ്സ് കംപ്ലൈൻറ്റോ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവരുടെ ഫോൺ ശരിയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കണക്ട് ചെയ്യാൻ പറ്റും. അത് എവിടെ ഇരുന്നിട്ട് വേണമെങ്കിലും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ റിമോട്ട് കൺട്രോൾ ആക്സസ് ആണെങ്കിൽ നമ്മളുടെ ഫോണിലുള്ള എല്ലാ ഫയലുകളും ഫോട്ടോസും എല്ലാ ഡീറ്റെയിൽസും ആരാണോ അത് ആക്സസ് ചെയ്യുന്ന ആൾക്ക് അയാൾക്ക് കാണാനും അത് ഡൗൺലോഡ് ചെയ്തെടുക്കാനും പറ്റും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഐഫോണിലാണെങ്കിലും ഇതേ ഓപ്ഷൻ തന്നെയാണ് ഉള്ളത്. നമുക്ക് അലോ എന്നുള്ളതിന് പകരം സ്റ്റാർട്ട് ബ്രോഡ്കാസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷനാണ് ചോദിക്കുക. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ബ്രോഡ്കാസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും സ്റ്റാർട്ട് ബ്രോഡ്കാസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഐഫോൺ ആയാലും നമുക്കിതുപോലെ ആക്സസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഐഫോണിൻ്റെ സ്ക്രീൻ നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ.
ഇതാണ് ഐഫോണിൻ്റെ സ്ക്രീന്. അത് നമുക്കിപ്പോൾ ഫുൾ സ്ക്രീൻ മോഡലാക്കണമെങ്കിൽ നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമുക്കിപ്പോൾ ബ്ലാക്ക് ബോർഡ് എടുക്കാം. അപ്പോൾ ഇതൊരു കുറച്ചും കൂടെ വലിയ സ്ക്രീനായിട്ട് നമുക്കിപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും ഇക്വേഷൻസ് എഴുതി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫോണായിട്ട് പിന്നെ ഗൂഗിൾ മീറ്റിൽ കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഫോൺ സിസ്റ്റത്തിലേക്ക് ആക്കിയിട്ട് നമുക്ക് സ്ക്രീൻ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നമുക്ക് എഴുതി കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് എഴുതി കൊടുക്കാൻ പറ്റും. നമുക്ക് ഇതുപോലെ നമുക്ക് അവർക്ക് എഴുതി കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. ഫോണിൻ്റെ സ്ക്രീൻ ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഫോണിൽ എന്ത് ചെയ്താലും അതതുപോലെ തന്നെ സിസ്റ്റത്തിൽ കാണാനും പറ്റും. കുട്ടികൾക്ക് അതുപോലെ അത് ഷെയർ ആവുകയും ചെയ്യും. ഓക്കെ ഓക്കെ, ഞങ്ങൾക്കപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.